ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപിക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, മാരുതി സുസുക്കിയുടെ പ്രസ അധികം വൈകാതെ തന്നെ ഒരു അപ്ഡേറ്റിന് വേണ്ടി ഡ്യൂ ആയി നിൽക്കുകയാണ്. ഇതിന്റെ തന്നെ ഇപ്പോൾ ഒരുപാട് സ്പൈ ഷോട്ട്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. റീസെന്റ്ലി ഈ വാഹനം ടെസ്റ്റിംഗിന്റെ സമയത്ത് സ്പോട്ട് ചെയ്യപ്പെട്ട ഒരു ഇമേജ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ വാഹനം കംപ്ലീറ്റ്ലി ക്യാമോഫ്ലാഷ്ഡ് ആണ്. ഇതിൽ നിന്നിപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ എലമെന്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഡിസൈൻ മനസ്സിലാവേണ്ടതെന്ന് വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ കുട്ടിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ അവർ അഡീഷണൽ വലിച്ചുകെട്ടി വെച്ചിരിക്കുന്നത്. അതിപ്പോൾ ഏതൊരു ഏരിയയിൽ നോക്കുകയാണെങ്കിലും ഈ വാഹനം കംപ്ലീറ്റ്ലി ക്യാമോഫ്ലാഷ്ഡ് ആണ്. എന്തായാലും ഇതിപ്പോൾ ഡിസൈൻ കാര്യങ്ങൾ മനസ്സിലാവില്ലെങ്കിലും ഇതിൻ്റെ ഒരുപാട് റെൻഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈൻ എങ്ങനെയാണെന്ന് ഊഹിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ലോഞ്ച് ഡേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ എക്സ്പെക്ടഡ് ലോഞ്ച് ഡേറ്റ് 2022 മിഡോട് കൂടിയാണ്. അതായത് 2022 മിഡ് എന്ന് പറയുമ്പോൾ മിക്കവാറും ജൂൺ ജൂലൈ അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിലായിരിക്കും ഈ വാഹനം വരാൻ പോകുന്നത്. ഇതിപ്പോൾ കൃത്യമായിട്ടുള്ള ലോഞ്ച് ഡേറ്റ് അല്ല, അതായത് മാരുതി സുസുക്കി ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല, കുറച്ച് റൂമേഴ്സ് വരുന്നതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റി. എന്തായാലും മാരുതി സുസുക്കി ഇവരുടെ വാഹനങ്ങളെ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ പുതിയ ബലേനും ആയിക്കോട്ടെ, അതിനൊരു മേജർ അപ്ഡേറ്റ് തന്നെയാണ് കിട്ടി. അതുപോലെ തന്നെയാണ് സെക്കൻഡ് ജൻ സെലേറിയോ വന്നതും സ്വിഫ്റ്റ് ഫേസ് ലിഫ്റ്റ് വന്നു, ഇപ്പോൾ പുതിയ വാഗണാറിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വേർഷൻ വന്നിട്ടുണ്ട്. അതുപോലെ എർട്ടിഗയ്ക്കും XL6 ഇങ്ങനെ പല വാഹനങ്ങൾക്കും ചെറിയ ചെറിയ അപ്ഡേറ്റ് ഒക്കെ വെച്ച് അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ബ്രെസയ്ക്ക് ഒരു ചെറിയ അപ്ഡേറ്റ് അല്ല വരാൻ പോകുന്നത്, ഒരു വളരെ വലിയ അപ്ഡേറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് വരാൻ പോകുന്നത്. അതിപ്പോൾ തന്നെ ഡിസൈൻ ആയിക്കോട്ടെ, ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വരുന്ന ലേഔട്ട് ആയിക്കോട്ടെ, ഡാഷ്ബോർഡ് ഡിസൈൻ ആയിക്കോട്ടെ, ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഒരു വാഹനത്തിൽ എന്തായാലും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓവറോൾ ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ പുതിയ ബലേനു വന്ന സമയത്ത് തന്നെ മാരുതി പുതിയ ടെക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി എന്ന കാര്യം നമുക്ക് മനസ്സിലായി. കാരണം ഇതിൻ്റെതായ സെഗ്മെൻറ്റ്, അതായത് പ്രീമിയം ഹാഷ് ബാക്സിൻ്റെ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പുതിയ ബലേനുവിൽ ഒരുപാട് സെഗ്മെൻറ്റ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതിപ്പോൾ ഇതിൻ്റെ ഹെഡ്സ്അപ്പ് ഡിസ്പ്ലേ ആയിക്കോട്ടെ, 360° ക്യാമറ ആയിക്കോട്ടെ, 9-inch ഇൻഫോടെയിം സിസ്റ്റം പോലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഒരു ക്ലാസ് ലീഡിംഗ് ഫീച്ചേഴ്സ് ആയിട്ട് തന്നെ പറയാം. ഇതുപോലെ തന്നെ ആയിരിക്കും പുതിയ പ്രസവം വരാൻ പോകുന്നത്. സെഗ്മെൻറ്റിൽ ഒരുപാട് ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ തീർച്ചയായും ഉണ്ടാകും. ഇതിൽ ആദ്യം തന്നെ ഒരു അപ്ഡേറ്റ് വരുന്ന ഇലക്ട്രിക് സൺറൂഫിൻ്റെ ആണ്, പുതിയൊരു സൺറൂഫ് ഈ ഒരു വാഹനത്തിൽ ആഡ് ആവും എന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ ഇതിൻ്റെ കുറച്ച് സ്പൈ ഷോട്ട്സ് വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. അതുപോലെ ബലേനുവിൽ വന്ന ഒരു സെയിം 9-inch ഇൻഫോടെയിം സിസ്റ്റം ആയിരിക്കും ഈ ഒരു വാഹനത്തിൽ വരാൻ പോകുന്നത്. അതിൻ്റെ പേരിനെ ഒരു സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് തന്നെ കൊടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ മിക്കവാറും മാരുതി ആയതുകൊണ്ട് ആ ഒരു പേര് തന്നെ ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. ബാക്കി കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ 6 എയർ ബാഗ്സ് ഇനി മുതൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ബലേനു വന്ന സമയത്ത് തന്നെ അവരതിൽ 6 എയർ ബാഗ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ആയിരിക്കും പുതിയ പ്രസേടം കേസ്. ഇതിലും ഇനി മുതൽ ടോപ്പ് ഇൻ വേരിയൻറ്റ്, ടോപ്പ് ഇൻ എന്ന് പറയുമ്പോൾ മിക്കവാറും ZXI ZXI പ്ലസിലും ഒക്കെ തന്നെ ഈ വാഹനത്തിൽ 6 എയർ ബാഗ്സ് അവൈലബിൾ ആയി തുടങ്ങുമായിരിക്കും. ഈ 6 എയർ ബാഗ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ഫീച്ചർ അല്ല എങ്കിൽ പോലും ഇതൊരു ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ഫീച്ചർ ആയിട്ട് തീർച്ചയായും പറയാം. കാരണം ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന വൺ ഓഫ് ദി മോസ്റ്റ് സേഫസ്റ്റ് വാഹനമായ നെക്സോണിൽ പോലും 6 എയർ ബാഗ്സ് അവൈലബിൾ അല്ല. ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഒരു അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ അതിലും 6 എയർ ബാഗ്സ് വരുമായിരിക്കും, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ അതിൽ 6 എയർ ബാഗ്സ് വരുന്നില്ല. അതുമാത്രമല്ല ഈ സഫോമെട്രോ കോമ്പാക്ട് എസ് യു സെഗ്മെന്റിൽ തന്നെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് XUV300. നമ്മൾ ഗ്ലോബൽ എൻകാപ്പിന്റെ പോയിന്റ്സ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ 7 എയർ ബാഗ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ റീസെന്റ് ഒരു അപ്ഡേറ്റിൽ മഹീന്ദ്രത്തെ കോസ്റ്റ് കട്ട് ചെയ്ത് 6 എയർ ബാഗ്സ് ആക്കി. പക്ഷേ എന്നാലും കുഴപ്പമില്ല, 6 എയർ ബാഗ്സ് ഇപ്പോഴും ആ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് പ്രസ. പ്രസ ഗ്ലോബൽ എൻകാപ്പിൽ 4-star സേഫ്റ്റി റേറ്റഡ് ആണ്. അപ്പോൾ ഇതിന് 6 എയർ ബാഗ്സ് കൂടി വരികയാണെങ്കിൽ ഇതിൻ്റെ സേഫ്റ്റി റേറ്റിംഗും ഒന്നും കൂടെ മെച്ചപ്പെടാനൊരു ചാൻസ് ഉണ്ട്. 6 എയർ ബാഗ്സ് മാത്രമായിരിക്കില്ല, വേറെയും കുറച്ചധികം സേഫ്റ്റി എയ്ഡ്സ് കൂടി ഈ ഒരു വാഹനത്തിൽ വരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ബലേനുവിൽ വന്ന പോലെ തന്നെ 360° ക്യാമറ ഈ ഒരു വാഹനത്തിൽ എക്സ്പെക്റ്റഡ് ആണ്. അതിപ്പോൾ ഇതിൻ്റെ ഒരു സ്പൈ ഷോട്ടിലാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഓവർ വ്യൂമിൽ താഴെയായിട്ടൊരു ക്യാമറ പോലെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും 360° ക്യാമറ പുതിയ പ്രസയിൽ വരുന്ന കാര്യം ഓൾമോസ്റ്റ് 99.99% കൺഫേംഡ് ആണ്. അതുപോലെ തന്നെയാണ് ഹെഡ്സപ്പ് ഡിസ്പ്ലേ. ഹെഡ്സപ്പ് ഡിസ്പ്ലേ സ്പൈ ചെയ്യപ്പെട്ടിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ബലേനുവിൽ വന്ന സ്ഥിതിക്ക് എന്തുകൊണ്ട് പ്രസയിൽ വന്നുകൂടാ എന്നൊരു ചോദ്യം വരും. പ്രസയിലിനിപ്പോൾ വരും എന്ന് എന്തായാലും ഹെഡ്സപ്പ് ഡിസ്പ്ലേ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ബാക്കി ഇതിൻ്റെ എഞ്ചിൻ റിലേറ്റഡ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിലൊന്നും വലിയ മാറ്റം വരില്ല. സെയിം 1.5-liter K15B പെട്രോൾ എഞ്ചിൻ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. 105 PS പവറും 138 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ ടോട്ടൽ ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ തന്നെ മറ്റൊരു മാറ്റം വരും. ഇപ്പോഴത്തെ പ്രസയിൽ വരുന്ന 5-speed മാനുവലും 4-speed ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കും ആണ്. പക്ഷേ പുതിയ പ്രസയിലേക്ക് വരുമ്പം ഈ 4-speed ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് മാറി ഒരു 6-speed ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് വരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ എർട്ടിഗ XL6 ഇതിൻ്റെയൊക്കെ ഫേസ് ലിഫ്റ്റ് വരുന്ന സമയത്തും അവരതിൽ മേജറായിട്ട് വരുത്താൻ പോകുന്ന ഒരു മാറ്റം ഈ ഓട്ടോമാറ്റിക്കിൻ്റെ ആണ്. അതെന്തായാലും ഈ ഒരു സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ പറയാം. കാരണം ഈ സെഗ്മെന്റിൽ അങ്ങനെ ഒരുപാട് വാഹനങ്ങൾക്ക് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഇപ്പോൾ വരുന്നില്ല. എന്തായാലും ഗൈസ് ഇതാണ് പ്രസയുടെ പുതിയ അപ്ഡേറ്റ്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അതോ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.